പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു സബ്സ്ക്രൈബറിൻ്റെ ആവശ്യപ്രകാരമുള്ള ഒരു മൂവിയാണ് ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സിനിമയുടെ പേര് ഹൈസ്കൂൾ ടീച്ചർ മെച്ചറിംഗ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലാണ് ഈ സിനിമ റിലീസാവുന്നത് സ്കൂൾ ടീച്ചറായ കഥയിലെ സുന്ദരിയായ നായികയുടെ കഥ പറയുന്ന ഈ സിനിമ കാണാനായി ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യൂ അതുപോലെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ സിനിമയുടെ ഓപ്പണിംഗ് സീനിൽ കഥയിലെ ഹീറോയിനെ കാണിക്കുന്നു ഹീറോയിൻ ആൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളിലെ ടീച്ചറാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് കമൻ്റടികളും മറ്റ് ചില ശല്യങ്ങളുമൊക്കെ എപ്പോഴും ഹീറോയിന് നേരിടേണ്ടി വരാറുണ്ട് അങ്ങനെ ഒരു ദിവസം ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയം ബിരുദന്മാരായ സ്റ്റുഡൻസിന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ ഹീറോയിൻ ക്ലാസ് നിർത്തിയിട്ട് ഓഫീസ് മുറിയിലേക്ക് പോയി എന്നാൽ ക്ലാസ്സിൽ നിന്നും ഇറങ്ങി കുറച്ച് നടന്നപ്പോഴാണ് അവളുടെ ബാഗ് മറന്നു വച്ച കാര്യം ഹീറോയിൻ ഓർത്തത് ബാഗ് എടുക്കാനായി അവൾ തിരിച്ച് ക്ലാസ്സിലേക്ക് പോയി ഹീറോയിൻ ക്ലാസ് റൂമിൽ എത്തിയപ്പോൾ ഡോർ അടച്ചിരിക്കുന്നത് കണ്ട് അവൾ ഡോർ തുറന്ന് അകത്ത് കയറി പെട്ടെന്ന് ഹീറോയിൻ അവിടെ കണ്ട കാഴ്ച കണ്ട് ഞെട്ടി ിരുദന്മാരായ അവളുടെ കുട്ടികൾ അവിടെ കൈപ്പണി നടത്തിക്കൊണ്ടിരുന്നത് കണ്ട് ഹീറോയിൻ അന്തം വിട്ടു നിന്നു അധികനേരം ഹീറോയിൻ അവിടെ നിൽക്കാതെ മുറിവിട്ട് പുറത്തിറങ്ങി ആ സമയത്ത് കുട്ടികളിൽ ഒരാൾ വന്ന് അകത്തേക്ക് വരാനായി അവളോട് ആവശ്യപ്പെട്ടു എന്നാൽ ബാഗ് മറന്നു വെച്ചത് എടുക്കാനാണ് ഞാൻ വന്നത് അതൊന്ന് എടുത്തു തരൂ എന്ന് ഹീറോയിൻ അവനോട് പറഞ്ഞു ശേഷം ബാഗ് കിട്ടിയതോടെ ഹീറോയിൻ ഉള്ള ജീവനും കൊണ്ട് അവിടെ നിന്നും പോയി അവൾ അവിടെ നിന്നും നേരെ സ്റ്റാഫ് റൂമിലേക്ക് പോയി അവിടെ ഒരു സാറുണ്ടായിരുന്നു അതാണ് കഥയിലെ ഹീറോ ഹീറോയിൻ അവനോട് കുട്ടികളുടെ പ്രവൃത്തികളെക്കുറിച്ച് പറഞ്ഞു ഇവന്മാരെ കൊണ്ട് വലിയ ശല്യമായി തുടങ്ങി ക്ലാസ് എടുക്കാൻ പോലും തോന്നുന്നില്ല എന്ന് ഹീറോയിൻ ഹീറോയോട് പറഞ്ഞു എന്നാൽ വിരുദന്മാരായ സ്റ്റുഡൻസിന്റെ പ്രവൃത്തികൾ കണ്ട് കൺട്രോൾ പോയ ഹീറോയിൻ ഹീറോയോട് ഒരു കളി ചോദിക്കുന്നു ഹീറോയ്ക്ക് അത് കേട്ടപ്പോൾ ഒരായിരം സമ്മതം എങ്കിൽ പിന്നെ നമുക്ക് വീട്ടിലേക്ക് പോയി കുന്തളിക്കാം എന്ന് പറഞ്ഞ് ഹീറോ പൊട്ടിച്ചിരിച്ചു ശേഷം ഹീറോയിൻ അവളുടെ ചെരുപ്പെടുത്ത് കാലിലിട്ടു പക്ഷേ ചെരുപ്പിനുള്ളിൽ എന്തോ പറ്റിയിരിക്കുന്നത് അവൾക്ക് മനസ്സിലായി അവൾ ചെരുപ്പ് കാലിൽ നിന്നും ഊരി നോക്കി എന്നാൽ അതിനുള്ളിൽ കൈപ്പണി നടത്തി ആരോ കൊണ്ടിട്ടതാണെന്ന് അവൾക്ക് മനസ്സിലായി എന്റെ ചെരുപ്പിനെ പോലും ഇവന്മാർ വെറുതെ വിടുന്നില്ലല്ലോ എന്ന് ഹീറോയിൻ മനസ്സിൽ പറഞ്ഞു ശേഷം വീട്ടിൽ പോയി ചെരുപ്പ് കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിഞ്ഞ ശേഷം കാലൊക്കെ നല്ല വൃത്തിയായി കഴുകി ഹീറോയിൻ നേരെ ഹീറോയുടെ വീട്ടിലേക്ക് പോയി കളിച്ചു മറിയാനായി പോയ അവൾ വളരെ ഭംഗിയായി കാര്യങ്ങൾ നടത്തി അങ്ങനെ അകത്ത് കാര്യമായ കളികൾ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഹീറോയെ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണ് അവിടേക്ക് വരുന്നത് അകത്ത് തകൃതിയായി കുന്തളിപ്പ് നടക്കുന്നത് മനസ്സിലാക്കി അവൾ ഹീറോയെ വിളിച്ചു എന്നാൽ അവളെ കണ്ടപ്പോൾ ഹീറോ ഞെട്ടിപ്പോയി ശേഷം അകത്തു കയറി ഹീറോയിനെ കണ്ടപ്പോൾ അവൾ ഹീറോയുമായി വഴക്കിട്ടു എന്റെ ഒപ്പം വിവാഹം ഉറപ്പിച്ചിട്ട് നീ ഇവിടെ റിഹേഴ്സൽ എടുക്കുമായിരുന്നു അല്ലേ എന്നും പറഞ്ഞ് അവൾ വഴക്കിടാൻ തുടങ്ങി പക്ഷേ നിന്നെ കല്യാണം കഴിക്കാൻ എനിക്കൊരു താല്പര്യമില്ല എന്നും വേണമെങ്കിൽ എന്റെ ഒപ്പം പണി നടത്തിയിട്ട് പൊയ്ക്കോ എന്നും ഹീറോ അവളോട് പറഞ്ഞു അങ്ങനെ അവൾ അവിടെ നിന്നും വിഷമിച്ച് ഇറങ്ങിപ്പോയി അത് കഴിഞ്ഞ് ഹീറോ ഹീറോയിനോട് നീയും ഇതുപോലെ ഇനി കല്യാണം കഴിക്കണമെന്നും പറഞ്ഞു വരുമോ എന്ന് ചോദിച്ചു എന്നാൽ എനിക്ക് അങ്ങനെയൊന്നും ില്ല പരിപാടി നടത്താൻ തോന്നിയാൽ ഒന്നിങ്കിൽ ഞാൻ ഇങ്ങോട്ട് അല്ലെങ്കിൽ നീ അങ്ങോട്ട് വന്നാൽ മതിയെന്നും പറഞ്ഞ് ഹീറോയിൻ കളിയും കഴിഞ്ഞ് അവിടെ നിന്നും പോയി പോകാൻ നേരം നീ മാത്രമല്ല എനിക്ക് മറ്റൊരു ബോയ് കൂടി ഉണ്ട് ഞാൻ അവന്റെ അടുത്തേക്കാണ് പോകുന്നതെന്നും അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടുമായി വിവാഹം കഴിഞ്ഞതാണെന്നും ഹീറോയിൻ പറഞ്ഞു അങ്ങനെ രണ്ടു ദിവസം സ്കൂളിലെ ജോലിയിൽ ലീവൊക്കെ എടുത്ത് ഹീറോയിൻ അവളുടെ ബോയ് ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയി ഫ്രണ്ടിന്റെ വീട്ടിലെത്തി ഫ്രണ്ടിനെയും വൈഫിനെയും കണ്ടു രണ്ടു ദിവസം ഇവിടെ ഞാൻ ഉണ്ടാകുമെന്നും സ്കൂളിൽ ബിരുദന്മാരായ സ്റ്റുഡന്റിന്റെ ശല്യം യും രണ്ടു ദിവസത്തേക്ക് സഹിക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഹീറോയിൻ അവിടെ താമസമായി ശേഷം ഹീറോയിനും അവളുടെ ബോയ് ഫ്രണ്ടും വൈഫും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു ഹീറോയിന്റെ ബോയ് ഫ്രണ്ട് കുടിച്ചു നല്ല ആയിരുന്നു ബോധമില്ലാതെ അവൻ വൈഫിനെ പരിപാടി നടത്താൻ പോവുകയാണെന്ന് ഹീറോയിനോട് പറഞ്ഞു ശേഷം അവർ റൂമിലേക്ക് പോയി കളി നടത്താൻ തുടങ്ങി ഹീറോയിൻ അവളുടെ റൂമിലേക്കും പോയി റൂമിലാണെങ്കിലും അപ്പുറത്തെ മുറിയിൽ അവർ കളിച്ചു മറിയുന്നതിന്റെ എല്ലാ സൗണ്ടും ഹീറോയിനെ നന്നായി കേൾക്കാമായിരുന്നു അവൾ അതൊക്കെ കേട്ട് ആസ്വദിച്ച് റൂമിൽ ഇരുന്നു അങ്ങനെ െ അന്നത്തെ ദിവസം അവൾ തള്ളി നീക്കി തുടർന്ന് ജോലി സംബന്ധമായി ഉടനെ പോണമെന്നും പറഞ്ഞ് ഹീറോയിൻ തിരികെ പോകാൻ തീരുമാനിച്ചു ഹീറോയിനെ കൊണ്ടുവിടാമെന്നും പറഞ്ഞ് അവളുടെ ബോയ് അവളെ കാറിൽ കയറാൻ പറഞ്ഞു എന്നാൽ പോകുന്ന വഴി അവൻ കാർ നേരെ ഒരു ഹോട്ടലിലേക്ക് ഓടിച്ചു കയറ്റി ഹീറോയിനെ വണ്ടി അങ്ങോട്ടേക്ക് കയറിയപ്പോൾ തന്നെ കാര്യം പിടികിട്ടി ശേഷം അവർ അവിടെ റൂമെടുത്ത് കളിയും തുടങ്ങി ശേഷം ആ കളി ഇഷ്ടപ്പെട്ട ഹീറോയിൻ വീണ്ടും അവനുമായി കണ്ടുമുട്ടാമെന്നും പറഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു വീട്ടിലെത്തിയ ഹീറോയിനെ ഒരു എഴുത്തവിടെ െന്നും കിട്ടുന്നു അവൾ അത് എടുത്തു നോക്കി ക്ലാസ്സിലെ കുട്ടികളെഴുതിയ എഴുത്ത് കണ്ട് ഇവന്മാർ ഇത്ര പെട്ടെന്ന് നന്നായി എന്ന് ചിന്തിച്ച് അവൾ ആ എഴുത്ത് പൊട്ടിച്ചു വായിച്ചു പക്ഷേ അതിൽ എഴുതിയിരിക്കുന്നത് കണ്ട് ഹീറോയിന്റെ കിളി പോയി ടീച്ചർ ഇല്ലാതെ രണ്ടു ദിവസം കൈപ്പണി നടത്തി വഴിയാതായി അതുകൊണ്ട് വേഗം വരൂ എന്നായിരുന്നു ബിരുദന്മാർ ആ കത്തിൽ എഴുതിയിരുന്നത് ശേഷം ഹീറോയിന്റെ വീട്ടിലേക്ക് ക്ലാസ്സിലെ മൂന്ന് കുട്ടികൾ അവളെ കാണാനായി എത്തി രണ്ടു ദിവസം ടീച്ചറിനെ വല്ലാതെ മിസ് ചെയ്തു എന്നും പെട്ടെന്ന് തന്നെ സ്കൂളിലേക്ക് തിരികെ വരാനും അവർ ആവശ്യപ്പെട്ടു നിങ്ങൾ പേരെങ്കിലും ഇങ്ങനെ നന്നാവാൻ തീരുമാനിച്ചല്ലോ സന്തോഷം എന്നും പറഞ്ഞ് ഹീറോയിൻ അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ശേഷം ഫുഡൊക്കെ കൊടുത്ത് സൽക്കരിച്ചു അത് കഴിഞ്ഞ് ഹീറോയിനെ കിട്ടിയ ആ എഴുത്ത് അവൾ അവരെ കാണിച്ചു ആരാണ് ഇത് എഴുതിയതെന്നും ഹീറോയിൻ അവരോട് തിരക്കി എന്നാൽ എഴുതിയത് ആരായെന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷേ ഇതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഞങ്ങൾക്കും പരിപാടി നടത്താൻ തോന്നിയെന്നും പറഞ്ഞ് അവർ ഹീറോയിനെ എടുത്തുകൊണ്ട് നേരെ റൂമിലേക്ക് പോയി ശേഷം ഹീറോയിനെ അവർ പരിപാടി നടത്താൻ തുടങ്ങി എന്നാൽ ഹീറോയിനും ആ പരിപാടി തടഞ്ഞു നിർത്താതെ അത് ആസ്വദിക്കാൻ തുടങ്ങി ശേഷം കളിയൊക്കെ കഴിഞ്ഞ് ഹീറോയിൻ അവരെ പറഞ്ഞു വിട്ടു എന്നാൽ ഈ നശിച്ച സ്കൂളിൽ ഇനി പഠിപ്പിക്കാൻ പോകാൻ വയ്യ എന്നും പറഞ്ഞ് ഹീറോയിൻ ആത്മഹത്യക്ക് ശ്രമിക്കാൻ തയ്യാറായി എന്നാൽ അവൾ അതിൽ നിന്നും പിന്മാറി ഇനി ഞാൻ വിചാരിച്ചാലൊന്നും അവന്മാർ ശരിയാകില്ല എന്നോർത്ത് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഹീറോയിൻ തീരുമാനിച്ചു അങ്ങനെ ഹീറോയിൻ നേരെ ചെന്ന് ഒരു കുളി കുളിച്ചു ആ സമയം ഹീറോയിന്റെ വീട്ടിലേക്ക് അവൾ അന്ന് ഹോട്ടലിൽ വെച്ച് പണി നടത്തിയ ഫ്രണ്ടിന്റെ ഹസ്ബൻഡ് അവിടേക്ക് വന്നു അവിടെ എന്തോ പന്തികേട് നടന്നു എന്ന് അവന് മനസ്സിലായി ശേഷം ഹീറോയിൻ അവിടെ നടന്ന സംഭവങ്ങൾ അവനോട് തുറന്നു പറഞ്ഞു അത് കേട്ട് ഹീറോയിനെ അവൻ ആശ്വസിപ്പിച്ചു തുടർന്ന് ഹീറോയിന്റെ മൂഡാകെ മാറി ഉടനെ തന്നെ അവർ അവിടെ കളിച്ചു തുടങ്ങി അങ്ങനെ ഹീറോയിന്റെ വിഷമം മാറാനായി അവൻ ഹീറോയിന്റെ ഒപ്പം തന്നെ കുറച്ചു ദിവസം കഴിഞ്ഞു അടുത്ത ദിവസം എന്നത്തേം പോലെ ഹീറോയിൻ സ്കൂളിലേക്ക് പോയി ബിരുദന്മാരായ കുട്ടികളുടെ പ്രവൃത്തികൾ അവൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ക്ലാസ് എടുത്തു തുടങ്ങി ശേഷം ഹീറോയിൻ അടിമുടി മാറുന്നു അവളോട് കളി ചോദിച്ച് വരുന്നവർക്ക് ഹീറോയിൻ കളി കൊടുക്കാൻ തയ്യാറായി അങ്ങനെ സ്റ്റുഡൻസുമായൊക്കെ ഹീറോയിൻ ക്ലാസ് കഴിഞ്ഞ് സ്ഥിരമായി പണി നടത്താൻ തുടങ്ങി പെട്ടെന്നൊരു ദിവസം പരസ്യമായി ഹീറോയിന്റെ അടുത്ത് ത്തേക്ക് വന്ന് ഒരു കളി ചോദിച്ച സ്റ്റുഡന്റിന് ഹീറോയിൻ അവിടെ വച്ച് തന്നെ ഒരു ഉഗ്രൻ കളി കൊടുക്കുന്നു ശേഷം ഹീറോയിൻ അതൊരു പതിവാക്കി അങ്ങനെ കളിയും പരിപാടിയുമൊക്കെയായി ഹീറോയിൻ ഹാപ്പിയായി കഴിയാൻ തുടങ്ങി അതോടെ സിനിമ അവിടെ അവസാനിക്കുന്നു സിനിമയുടെ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്തതായി നിങ്ങൾക്ക് ഏത് മൂവിയുടെ എക്സ്പ്ലനേഷനാണ് ആവശ്യമെന്ന് ഒരു കമൻ്റ് ചെയ്യൂ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ